ഹായ് ഗൈസ്, കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നുള്ളത്. ഇന്ന് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ മോനാണ് കേട്ടോ. ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു കുഞ്ഞ് സ്വപ്നമാണ്, ഒരു ചെറിയൊരു ലൈബ്രറി, ഹോം ലൈബ്രറി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്ന് കാണാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞ് ലൈബ്രറി. ഇതാണ് എന്റെ ഭർത്താവ്, പേര് ഹരി. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പറഞ്ഞു. എന്റെ പേര് ഹരി. ഇത് ഞങ്ങളുടെ ചെറിയ സംഭവമാണ്. ഈ പറയുന്നു ഈ ഞങ്ങളുടെ ഏത് സമയത്തൊരു പ്രധാന ഹോബിയിലൊരു വായന തന്നെയാണ്. ചെറുപ്പം മുതൽ വായന ചെറിയ താല്പര്യമുണ്ട്. പിന്നെ അതൊരു പാഷനായി മാറി. ഏത് തരം പുസ്തകങ്ങളാണ് ഇവിടെ കൂടുതൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്? പുസ്തകങ്ങൾ എല്ലാവിധ കളക്ഷനും ഇവിടെയുണ്ട്. നോവലുകളുണ്ട്, അതുപോലെ സെൽഫ് വ്യക്തിത്വ വികസനം ധാരാളമുണ്ട്. അതൊരു പ്രധാന കളക്ഷനാണ്. പിന്നെ നോവൽ, പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട എഴുതിയാണ് ഭൗതികൻ്റെ ചെറിയൊരു കളക്ഷനുണ്ട്. പിന്നെ കളക്ഷൻ കുറവായിട്ടുണ്ടാവുക, ഒരു പക്ഷേ കവിതകളുടെ പുസ്തകം മാത്രമായിരിക്കും. നോവലുകൾ, വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ, സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് വിഷയങ്ങൾ എല്ലാം ഞങ്ങളുടെ ഈ കുറച്ച് ലൈബ്രറിയിൽ നമ്മൾ ഒരുക്കിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗണിലായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വായനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. അപ്പം ഞാൻ നിലവിൽ വായിക്കുന്നത് ഇഷ്ടം ചെയ്തെടുക്കാം, ശാന്താറാം. എന്തായാലും എല്ലാവരും ഒരു വായിക്കണമെന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്ടമാണ് ഞങ്ങൾ ഒരു വീഡിയോ റോബോട്ട്സിൻ്റെ, അതായത് ബോംബെ മഹാനഗരത്തിൻ്റെ ഒരു മികച്ച അവതരണം. സമീപകാലത്ത് ഇറങ്ങിയ വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച ഒരു പുസ്തകം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരു ജാപ്പാനീസ് ദീർഘായുസിൻ്റെ ഒരു ജാപ്പാനീസ് വേഴ്സൺ. ഒരു നല്ല സത്യം കൊണ്ട് ബുക്കാണത്. പിന്നെ രണ്ടുപേരും വായിച്ച് തന്നൊരു പുസ്തകമാണ്. ഇന്ത്യക്ക് ലോക്ക്ഡൗൺ കാലത്ത് ഞങ്ങൾ ഒരു വായന എടുക്കാൻ പുസ്തകമാണ്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം, പക്ഷേ ഈ അടുത്ത് ഞങ്ങൾ വായിക്കുന്ന പുസ്തകമാണ് വിസ്മയപുരി. അതായത് പുലർന്ന് 8 മണിക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന 6 ശീലങ്ങൾ. ഹരിയേട്ടാ, ഹരിയേട്ടാ, ഞാൻ പറഞ്ഞോട്ടെ. പൊതുവേ രാവിലെ എഴുന്നേക്കാൻ മടിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഒരു പുസ്തകം കിട്ടിയതിനോടെ രാവിലെ എഴുന്നേക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങി. നല്ലൊരു പുസ്തകമാണ്. ഞാനും കൂടി ഇത് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു. സമീപകാലത്ത് ഞാൻ വായിച്ച ഏറ്റവും മികച്ച തോന്നിയൊരു നോവലാണ് അജിത് മങ്ങാട്ടിൻ്റെ സൂസന്നയുടെ ഗ്രന്ഥപ്പുര. ഇതൊരു ഒരു ഗ്രന്ഥപ്പുര തന്നെയാണ് ഈ പുസ്തകം. ഒരുപാട് പുസ്തകങ്ങളോട് ഒരു തീർത്ഥയാത്ര ആയി നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ അനുഭവപ്പെടും. ഒരു മികച്ച എൻ്റെ വായനത്തോന്നിയ പുസ്തകങ്ങൾ ഒന്നാണത് ഗ്രന്ഥപ്പുര. അതുപോലെ മികച്ചൊരു കളക്ഷനായി എനിക്ക് തോന്നുന്നത് എൻ്റെ ശേഖരത്തിലെ ഈ യുവാൻ നോവ ഹരാരിയുടെ 3 പുസ്തകങ്ങളുണ്ട്. അതായത് സാപ്പിയൻസ് ആണ് അതിൻ്റെ 1st സീരീസ്, 2nd ഹോമോഡിയൂസ്, 3rd ജീവിതത്തിൻ്റെ 21st പാഠങ്ങൾ. അതായത് ഒരു മികച്ച വൈജ്ഞാനിക ഗ്രന്ഥമായി എനിക്ക് സമീപമാക്ക് തോന്നിയ അങ്ങനെ പുസ്തകങ്ങളാണ്. അത് ഞങ്ങൾ പ്രത്യേകം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതിൽ. ഇതൊക്കെ എൻ്റെ മകന് കൂടിയുള്ളൊരു വലിയ സമ്പാദ്യം കൂടിയാണല്ലേ. പിന്നെ ഞാനൊരു ഭാഷ സ്നേഹിക്കുന്ന നല്ല ഭാഷ പത്മരാമചന്ദ്രൻ നായരുടെ നല്ല ഭാഷ ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് എന്ന് പറഞ്ഞാല് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബുക്ക്, രഹസ്യം. ഇത് നിങ്ങൾ വായിച്ചില്ലെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ്. നമ്മൾക്കൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഒരു പോക്കറ്റ് ഡയറി പോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ഒരു വഴികാട്ടിയായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. തീർച്ചയായും വായിക്കാത്തവരാണെങ്കിൽ വായിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞ് ലൈബ്രറി വിശേഷങ്ങൾ. ഇതുപോലെ ഓരോ വീടുകളിലും
നിങ്ങളുടെ ഈ ലൈബ്രറി നിങ്ങൾ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ എത്തുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങൾക്ക് കമന്റ് ചെയ്യുക, അവസാനം നൽകുക, കമന്റ് ചെയ്യുക.